നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ എന്നുള്ള ഒരു പേടി തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മൾ പല സൈറ്റുകളിൽ പോകുന്നു, പല കാര്യങ്ങൾ കേൾക്കുന്നു, പല ന്യൂസുകൾ കാണുന്നു, നമുക്ക് ഒരു പേടി ഉണ്ടാവും അല്ലേ, നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് വർദ്ധിക്കുന്ന ഈ കാലത്തിൽ നമ്മളുടെ ഫോണിനെ, കമ്പ്യൂട്ടറിനെ, പെൻഡ്രൈവിനെ ഒക്കെ സുരക്ഷിതമാക്കുന്ന ചില കാര്യങ്ങൾക്ക്, ചില പ്രോഗ്രാമുകൾ കേന്ദ്ര സർക്കാർ രംഗത്തിറക്കിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് കാണുക, പറ്റുമെങ്കിൽ ഇതിലുള്ള ആപ്സ് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം അത് സേഫ്റ്റിയാണ്. നമ്മുടെ ഫോണിൽ പല വിധത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈയിടെ ഒരുപാട് പേര് അയച്ച മെസ്സേജാണ് ടാറ്റയുടെ ഇത്ര വാർഷികത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആലിക്കാസിൻ്റെ ഇത്ര വാർഷികത്തിനോടനുബന്ധിച്ച് ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് 10 പേർക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയൊക്കെ പറഞ്ഞാലും ഇത് ആൾക്കാർ പിന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട്. 1 രൂപ അല്ലെങ്കിൽ 1 പൈസ എവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇങ്ങനെ അയക്കുമ്പോൾ ഒരു പക്ഷേ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള അർത്ഥത്തിൽ ഇത് കിട്ടുന്നവരും വീണ്ടും വീണ്ടും ഇത് ചെയ്യും. അങ്ങനെ നമ്മളുടെ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഒരു ഡാറ്റയായിട്ട് കിട്ടുന്നുണ്ട്. ഒരിക്കലും നമുക്കറിയാത്ത ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്തതെന്നാണ് എല്ലാ സൈബർ വിദഗ്ധരും പറയുന്നത്. ഈ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയവയെ ബാധിക്കുന്ന മാൽവെയറുകൾ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിലേക്ക് മാൽവെയറുകൾ വരും. ഇത് നമ്മളുടെ ഫോൺ റെക്കോർഡ് ചെയ്യും, വീഡിയോ റെക്കോർഡ് ചെയ്യും, അതോടൊപ്പം തന്നെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പകർത്തി വെച്ചുള്ളവരുടെയൊക്കെ അത് എടുത്തിട്ട് പോകും. ഇങ്ങനെയാണ് പല കാര്യങ്ങളും. നമ്മൾ പല വീഡിയോസും കാണാറുണ്ടല്ലോ, ഞാൻ എടുത്തു പറയണ്ടല്ലോ. ഒരിക്കലും ഇതൊരാൾ ചെയ്യുന്നതാണെന്ന് കരുതണ്ട. അത്രമാത്രം ദ്രോഹികളായിട്ടുള്ള കാമുകന്മാരൊന്നും ഈ ലോകത്ത് അത്രമാത്രമൊന്നുമില്ല. ഉണ്ടാവാം, കുറച്ചുണ്ടാവാം, എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളിലൂടെയാണ് പല സ്വകാര്യ നിമിഷങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, സ്വകാര്യ നിമിഷങ്ങളൊന്നും ഫോണിൽ പകർത്തി വെക്കരുത്. പിന്നെ ഈ മാൽവെയറുകൾ ഒക്കെ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടെന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുക? അറിയാൻ വഴികളൊന്നുമില്ല. കാരണം ഒരുപാട് ആപ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ആപ്സിൻ്റെ പേരിലൊക്കെ ആയിരിക്കും നമ്മുടെ ഫോണിലേക്ക് കയറിക്കൂടി ഉണ്ടാവുക. ഇത് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളുടെ ഫോണിനെ, ടാബ്ലറ്റിനെയൊക്കെ ബാധിക്കുന്ന മാൽവെയറുകളെ അതിൽ നിന്ന് കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ ഉദ്ദേശം. അതുപോലെ ഈ ബോട്ട് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ടെലഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബോട്ടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു ട്രെയിനിൽ എവിടെയെങ്കിലും പോകാൻ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ ആ PNR നമ്പർ നമ്മൾ ഈ ബോട്ടിൽ, അതായത് അതിനൊരു ബോട്ടുണ്ട്, ഫ്രീ ബോട്ടുണ്ട്, ആ ബോട്ടിൽ ഈ PNR നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ എത്ര വെയിറ്റിംഗ് ലിസ്റ്റായി, ഇത് എവിടെ നിൽക്കണമെന്നല്ല കൃത്യമായിട്ട് ഒരു സെക്കൻഡിൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ, നമ്മുടെ വീഡിയോൻ്റെ അല്ലെങ്കിൽ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ, നല്ല ബോട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും ബോട്ടുകളെ കയറ്റിയിട്ട് അവരുടെ കൺട്രോളിൽ നമ്മുടെ ഫോണിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോകാനും സംവിധാനമുണ്ട്. ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സാധാരണക്കാരൻ്റെയും ഫോണിൽ ഇതുണ്ട് എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെയുമുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയുക. അതാ ഞാനതൊന്ന് വായിക്കാം. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങളെ ബാധിക്കുന്ന മാൽവെയറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമുകളാണ് സർക്കാർ പുറത്തിറക്കിയത്. IT മന്ത്രാലയമാണ് സൗജന്യ ബോട്ട് നീക്കം ചെയ്യൽ പ്രോഗ്രാമുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. സൈബർ സ്വച്ഛതാ കേന്ദ്ര വെബ്സൈറ്റ് വഴി ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ ഇതിനു ശേഷം പറഞ്ഞുതരാം. ഉപകരണങ്ങളുടെ നിയന്ത്രണം ഹാക്കർമാരുടെ കൈകളിലെത്തുന്നത് സംബന്ധിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ബോട്ട് മാൽവെയർ ബാധിച്ച ഉപകരണങ്ങളിൽ സ്പാം മെസ്സേജുകൾ, ഇൻകമ്മിംഗ് ഔട്ട്ഗോയിങ് ടെക്സ്റ്റുകളും കോളുകളും, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ, നെറ്റ് ബാങ്കിംഗ് വിവരങ്ങൾ തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ ഹാക്കർമാർക്ക് കഴിയും. ഈ ഗുരുതരമായ പ്രശ്നം പരിഹരിക്കുന്നതിനായി ജനങ്ങൾക്ക് SMS വഴി ബോധവൽക്കരണം നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബോട്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾക്ക് പുറമെ USB, പ്രതിരോധ ആപ്പ്, സംവിദ്, ബ്രൗസർ, JS Guard തുടങ്ങിയ സുരക്ഷാ പ്രോഗ്രാമുകളും CSK പുറം നൽകുന്നു. പെൻഡ്രൈവുകൾ, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകൾ, സെൽഫോണുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന USB മാസ് സ്റ്റോറേജ് ഉപകരണങ്ങളെ ബാധിക്കുന്ന മാൽവെയറുകൾക്കുള്ള പരിഹാരമാണ് USB പ്രതിരോധ. രാജ്യത്ത് സുരക്ഷിതമായ സൈബർ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ വിഭാവം ചെയ്യുന്ന നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസിയുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ മേൽനോട്ടത്തിലാണ് CSK പോർട്ടൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോർട്ടലാണ്. ഈ പോർട്ടലിൽ പോയിട്ട് നമുക്ക് 1-2 ആപ്സ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എത്ര ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നില്ലേ, ഇതും കൂടെ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ഫോണിനെ അപകടത്തിൽപ്പെടുത്താതെ സൂക്ഷിക്കും. അപ്പൊ ഇത് ചെയ്യുന്നതിനായിട്ട് Google Chrome എടുക്കുക. അതിൽ CSK.gov.in എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ സൈറ്റ് വരും? സൈബർ സ്വച്ഛതാ കേന്ദ്ര, അതൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴത്ത് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഞാൻ പെട്ടെന്ന് സ്പീഡായിട്ട് കാണിക്കാം കേട്ടോ, നിങ്ങളെല്ലാം വായിച്ചു നോക്കൂ. ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ കാണും. ഇങ്ങനെയുള്ളതൊക്കെ സിസ്റ്റത്തിലേക്കുള്ളതാണ്. നിങ്ങൾ സിസ്റ്റം ഉപയോഗിക്കുന്നവരെല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ആൻഡ്രോയിഡാണ് കാണിക്കുന്നത്. അതിൽ കണ്ട് Google Play പോയിട്ട് ഈ 2 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ ഞാൻ ആദ്യം ഫ്രീ മൊബൈൽ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഫോർ ആൻഡ്രോയിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഗെറ്റ് ഇറ്റ് ഓൺ Google Play എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അറിയാലോ. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക.
എം കവച് ടു എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരും. ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. അതിൽ ആപ്പ് ലോക്കർ ഉണ്ട്, പിന്നെ ഹിഡൻ അപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്, സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട്, ത്രെട്ട് അനലൈസർ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം ഒന്ന് നോക്കുക, ഞാൻ സ്പീഡായിട്ട് കാണിക്കുകയാണ്. ഇനി താഴ്ത്തുണ്ടോ, ഗെറ്റ് സ്റ്റാർട്ടഡ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ ട്യൂട്ടോറിയലൊക്കെ കാണിക്കും കേട്ടോ, അതെങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ കാണിക്കും. നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ഫോണൊന്ന് സ്കാൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ എല്ലാ ആപ്പും അത് സ്കാൻ ചെയ്യും. ആപ്പിലാണല്ലോ ഇവിടെ പ്രശ്നം വരിക. കണ്ടോ, എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൽ റെഡ് കളർ കാണുന്നത് ചില അപ്ലിക്കേഷൻസ് നമ്മുടെ ചില പെർമിഷൻ എടുക്കുന്നതാണ്. ഞാൻ അതിൽ നോക്കിയ സമയത്ത് ഒരെണ്ണം നമ്മളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെയാണ്, പിന്നൊന്ന് വരുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ലക്കി ബില്ലൊക്കെയാണ്. അതൊന്നും ഡേഞ്ചർ അല്ല. ഇതിലല്ലാത്തത് തോന്നുകയാണെങ്കിലെല്ലാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ചില പെർമിഷൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ അതുകൊണ്ട് എല്ലാം ഒന്ന് കയറി നോക്കുക, ഹിഡൻ അപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക, ത്രെട്ട് അനലൈസർ നോക്കുക, ആപ്പ് സ്റ്റാറ്റിക്സ്, ആഡ്വെയർ സ്കാൻ, ആപ്പ് ലോക്കർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം അവിടുത്തെ കണ്ടില്ലേ ആദ്യത്തെ ആപ്പ് ഇ സ്കാൻ എന്നുള്ളത്, അത് ഡൗൺലോഡ് ചെയ്യുക. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സ്കാൻ ചെയ്തിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെയുള്ള ബോട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും. ഞാൻ ഇതിപ്പോൾ ഓപ്പൺ ആക്കി കാണിക്കാം. ഇ സ്കാൻ എന്നുള്ളതാണ് അതിൻ്റെ പേര്. അതിൽ കണ്ടോ ഗ്രാൻഡ് ആക്സസ് എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ എല്ലാ പെർമിഷൻസും കൊടുക്കണം. അതിനുശേഷം കണ്ടോ താഴത്തെ ആക്സെപ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇതിൽ കണ്ടോ എന്നിട്ട് കണ്ടോ അതിൽ ആൻറ്റിവൈറസ്, അതിൽ ഫുൾ സ്കാൻ കൊടുക്കുക. 2 മിനിറ്റോളം എടുക്കും കേട്ടോ നമ്മുടെ ഫോണൊന്ന് സ്കാൻ ചെയ്യാം. എൻ്റെ ഫോണിലേക്ക് 2 മിനിറ്റോളം എടുത്തു. അത് എടുത്തു കഴിഞ്ഞ ശേഷം അതിലൊന്നുമില്ല എന്നുള്ളത് കണ്ടു. നമുക്കത് കാണുന്ന സമയത്ത് ഒരു സമാധാനം കണ്ടു, ത്രെട്ട് ഡിറ്റക്റ്റഡ്, ഒന്നുമില്ല, ഒരു സമാധാനം, ഒന്നുമില്ല എന്നുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ആപ്പായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാം. അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം നോക്കിയിട്ട് അതെല്ലാം ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾ USB ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സൈറ്റിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ USB പ്രൊട്ടക്ട് ചെയ്യേണ്ട സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ താഴത്ത് കണ്ടില്ലേ USB പ്രതിരോധ, പിന്നെ ആപ്പ് സംവിത, പിന്നെ ബ്രൗസറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സൈബർ സ്വച്ഛതാ കേന്ദ്ര എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ കയറുക, എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലും നിങ്ങളുടെയും വീട്ടിലുള്ള മറ്റുള്ളവരുടെയും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഈ ഒരു കാര്യം പറയുക. കാരണം ഒരുപാട് തട്ടിപ്പ് സൈബർ മേഖലയിൽ വരുന്നുണ്ട്. നമ്മുടെ ഫോണിൽ നിന്നാണ് പല വിവരങ്ങളും പോകുന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ഫോണിൽ ഒന്നുമില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ ഫോണിൽ ഉണ്ടല്ലോ, നമ്മളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് മുതൽ പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ, ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതെല്ലാം നമ്മളുടെ ഫോണിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡേഞ്ചർ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കിട്ടിയാൽ ഡേഞ്ചർ ആവുന്ന കാര്യങ്ങൾ അല്ലേ. നമുക്ക് ഡേഞ്ചർ അല്ലേ ഇത്? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഉള്ളത് അത് പോയാലും അത് നമ്മുടെ നഷ്ടമല്ലേ. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. എല്ലാവരും നമ്മൾ എത്രയോ ആപ്പുകൾ കണ്ണിൽ കണ്ട എല്ലാ ആപ്പും നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് കൂട്ടത്തിൽ ഈ 2 ആപ്സും കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്കും പേഴ്സണലി പറയാനുള്ളത്. സൈബർ തട്ടിപ്പൊക്കെ ഒരു പരിധിവരെ കുറയാൻ പറ്റട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഫോണിലൂടെ നമ്മളുടെ സ്വകാര്യ വിവരങ്ങളും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു എന്നും പറയാറുള്ള പോലെ പറയണോ, ഇത് മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. കാരണം എന്താ അറിയോ, എല്ലാവർക്കും വളരെ രസകരമായ കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരു പത്രത്തിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദയവായിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട, നമ്മളിവിടെ കിട്ടുന്ന അറിവുകൾ ഷെയർ ചെയ്യുന്നതാണ്, അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് ഞാൻ കരുതുന്നു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.